നമ്മുടെ മുടിക്കൊച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി നല്ല കട്ടിയോട് കൂട്ടിയിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു സിമ്പിൾ പാക്കാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ താരം മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെയൊക്കെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലോട്ടൊരു 1.5 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമൽ വാട്ടറാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ടീ പൗഡറാണ്. നമ്മൾ അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതൊരു 1/4 ഭാഗത്തോളം ആകത്തക്ക രീതിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിനാണ് നമ്മളിതിലോട്ട് ഇപ്പോൾ 1.5 ഗ്ലാസോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ടീ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ടീ പൗഡറോ അല്ലെങ്കിൽ കോഫി പൗഡറോ നിങ്ങൾക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് ചൂടാക്കി എടുക്കാവുന്നതാണ്. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ ആ ഒരു ടീ പൗഡറിൻ്റെ കംപ്ലീറ്റ് എസെൻസ് നമ്മുടെ ആ ഒരു വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റോളം ടൈം എടുത്ത് തന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മുടെ ആ ഒരു ടീ പൗഡറിൻ്റെ കംപ്ലീറ്റ് എസെൻസ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇറങ്ങിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു കാര്യമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. മുരിങ്ങയില വളരെയധികം നല്ലതാണ്, പ്രത്യേകിച്ച് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് മുരിങ്ങയില. അപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ മുരിങ്ങയില എടുത്ത് നന്നായിട്ടൊന്ന് ഉണക്കി പൊടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് മുരിങ്ങയില യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പച്ചയോട് കൂടിയിട്ടുള്ള മുരിങ്ങയിലാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുരിങ്ങയില പോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് ആര്യ വേപ്പില എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് താരൻ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ താരനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ആര്യവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആര്യവേപ്പിലയും അതുപോലെ ഈ മുരിങ്ങയിലയും കൂടി നമുക്ക് മിക്സറ് ചാലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഈ ഒരു ജ്യൂസാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ജ്യൂസ് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേയില വെള്ളമായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ മുരിങ്ങയില അതുപോലെ ആര്യവേപ്പിലൊക്കെ എടുക്കുമ്പോൾ ആര്യവേപ്പിലേക്കാളും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ മുരിങ്ങയില എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ഒരു ജ്യൂസ് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേയില വെള്ളത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു വാട്ടർ നമുക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പോൾ സ്പ്രേ ബോട്ടിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് ആഡ് ചെയ്തിന് കൊടുത്തതിന് ശേഷം നിങ്ങളെ ഹെയറിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ. ഇതുപോലത്തെയൊക്കെ പാക്കുകൾ നമുക്ക് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു 4 വീക്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ താരനൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ഒരു നാച്ചുറൽ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ താര മാറ്റിയെടുക്കാനും നമുക്കത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെയൊക്കെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.